കിട്ടി 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 മീനെ കിട്ടി നമുക്ക് So far from where I began, miss the sound of the waves, the breeze on my skin. Wish that I could be back, back in my homeland, singing dit-dit-ta-da, dit-dit-dee-dit-dee-dee-dee-dee-do. Show me the road and I'll be right there. Hi guys, appa ellavarkku nammude vlogilekku orikkal koodi swagatham. Appa ellaru sugayittirikkunnu vishwasikkunnu. Nammal innu മീൻ പിടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം കോങ്കസ് ലേക്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ പോവാണ്. എന്നിട്ട് മീൻ പിടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ജിജോ ചാച്ചൻ. നമുക്കറിയായിരിക്കും, നമ്മുടെ ഫസ്റ്റ് വ്ളോഗിൽ നമ്മുടെ ഒരു കുഞ്ഞാവ ഉണ്ടായിരുന്നു, ജോവീറ്റ, ജോവീറ്റയുടെ പപ്പ. സോ അച്ചാച്ചനും കൂടെ വരുന്നുണ്ട് ഫിഷ് ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞാനും ഉണ്ട്, അപ്പുക്കുട്ടനും ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ അച്ചാച്ചനും ഉണ്ട്. അപ്പോൾ അച്ചാച്ചനെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യണം, അച്ചാച്ചൻ്റെ വണ്ടി പഞ്ചറായി. അപ്പോൾ സോ നമ്മൾ അച്ചാച്ചനെയും കൂടെ പിക്ക് ചെയ്ത് നമ്മൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചൂണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്, ബാക്കി ബാക്കിലുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിന്ന് സെറ്റാക്കും മീൻ പിടിച്ച്. അപ്പോൾ കൂടെ രാവിലെ ഫിഷ് ചെയ്യാൻ പോയി, അവന് മൂന്ന് മീനെ കിട്ടി. എങ്കിലും നമ്മൾ ഇനിയും മീൻ പിടിച്ച് തകർക്കും. അപ്പം നമുക്ക് നമ്മുടെ കോങ്കസ് ലേക്കും കോങ്കസും ഓരോരോ കാഴ്ചകളും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ വ്ളോഗ് മൊത്തമായിട്ട് കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കോങ്കസിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ കോങ്കസിലേക്കല്ലേ പോകുന്നത്? ഓക്കെ, ഇവിടെ രണ്ട് ലേക്കും ഉണ്ട്, കോങ്കസിലേക്കും ഉണ്ട്, റോക്ക്ലാൻഡിലേക്കും ഉണ്ട്, അടുത്തടുത്ത് കിടക്കുന്നത്. അപ്പം രണ്ട് ലേക്കിലും ഫിഷിംഗ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിഷിംഗ് ലൈസൻസ് വേണം. ഇപ്പം കോങ്കസ് ലേക്കിൽ നമ്മൾ ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് കൗണ്ടിയുടെ ലൈസൻസ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം, ഫിഷിംഗ് ലൈസൻസ്. അല്ല നമുക്ക് ഇപ്പം നമുക്ക് ഇഷ്ടം ഫിഷ് ചെയ്യാൻ, നമുക്ക് ഓടിപ്പോയി ഫിഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ലൈസൻസ്, അതിന് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ലൈസൻസ് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ വണ്ടി ഓടിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഫിഷിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട ഏകദേശം കോങ്കസിലേക്ക് തന്നെ അടുക്കാറായി. ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ പോവാണെങ്കിൽ റോക്ക്ലാൻഡിലേക്കിലോട്ട് പോകും. ഇപ്പം നമ്മൾ റൈറ്റ് എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നത് കോങ്കസ് ലേക്കിലോട്ടാണ്. എന്നിട്ട് കോങ്കസിലാണ് നമ്മുടെ ആൻറ്റിയൊക്കെ താമസിക്കുന്നത്. നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആൻറ്റി താമസിക്കുന്നത് കോങ്കസിലാണ്. ജസ്റ്റ് ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ, കൂടിപ്പോയ 10 മിനിറ്റ്സേ ഉള്ളൂ കറക്റ്റ് ഇങ്ങോട്ട് കോങ്കസിലോട്ട്. ഇവിടെ ഒത്തിരി ഷോപ്സൊക്കെ ഉണ്ട്. ഹായ്, അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം കോങ്കസിലേക്കിനോട് അടുക്കാറായി. ഞാനും ഉണ്ട്, അപ്പുക്കുട്ടനും ഉണ്ട്, ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അപ്പു ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഡങ്കിൻ ഡോണറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത്. കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, സൈഡിലായിട്ട് കാണുന്നത്. ഇവിടെ അമേരിക്കയിലെല്ലാവരും ഡങ്കിൻ ഡോണറ്റ്സ് മോസ്റ്റ്ലി രാവിലെ ജോലിക്ക് എളുപ്പം ആൾക്കാർക്ക് ഒരു കോഫി വാങ്ങിച്ചിട്ട് പോയി എളുപ്പമാണ്. അപ്പം ആൾക്കാർ കൂടുതലും ഇവിടുത്തെ കോഫി ഡങ്കിൻ ഡോണറ്റ്സിൽ നിന്നായിരിക്കും കോഫിയൊക്കെ വാങ്ങിച്ച് രാവിലെ ജോലിക്ക് വന്നേ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കോങ്കസിലേക്കിലോട്ട് ഇനി ഒരു 2 മിനിറ്റ്സ് ഡ്രൈവ് പോലും ഇല്ല. ഇവിടെ ഒത്തിരി വണ്ടിയൊക്കെ നമുക്ക് കാണാം ചുറ്റും. വേണ്ടക്കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോങ്കസിലേക്കിൻ്റെ ഒരു പോർഷനാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പം നമ്മൾ സിഗ്നലിൽ കിടക്കുകയാണ്, നമുക്ക് ഒത്തിരി വണ്ടികളൊക്കെ കാണാം. ഇതൊരു അപ്പച്ചൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. ഇവിടെ ഒരു സൈഡിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്, ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് ലോട്ടറി ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഈ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള ഷോപ്പിൽ നമുക്ക് ലോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെന്താ, അതേ ലോക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, BBQ റിബ്സും ചിക്കനൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് വേണ്ട ഫുൾ കോങ്കസ് ലേക്കിൻ്റെ പാട്ടാണ്. ആൾക്കാർ വൈകിട്ട് എല്ലാവരും നടക്കാൻ ഒത്തിരി പേര് കാണും, കാരണം ഈവനിങ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാവരും തന്നെ നടക്കാൻ ഇറങ്ങും. കാണുന്നുണ്ടോ? പിന്നെ ഇവിടെ ഒത്തിരി ഇവിടെ ഒരു പോസ്റ്റൽ ഇതുണ്ട്, UPS ഒക്കെ. നമുക്ക് മെയിലൊക്കെ അയക്കണമെങ്കിൽ ഈ കടയിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി, UPS സ്റ്റോറാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ യൂഷ്വലി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാൻ വരുന്ന ഒത്തിരി കടകളുണ്ട്. ഇതിവിടുത്തെ ഫയർ എല്ലാം ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്, ഫയർ സ്റ്റേഷൻ പോലെ.
സിക്സ് ഓ ക്ലോക്ക് ആകുമ്പോൾ ഇവിടുത്തെ മണി, ഈ വലിയ മണി അടിക്കും, നല്ല ഗോൾഡൻ മണി. രണ്ട് നമ്മൾ കോൺഗ്രസ് ലേക്കിലോട്ട് എൻ്റർ ചെയ്തു. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ വോക്കിംഗ് ഡിസ്റ്റൻസോളം നമുക്ക് നടന്ന് വേണമെങ്കിൽ അകത്തോട്ട് കോൺഗ്രസ് ലേക്കിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൊട്ട് പുറകിൽ ജിജോജാജിനുണ്ട്. നമ്മുടെ മിററിൽ കൂടെ കാണാൻ പറ്റും, നോക്കട്ടെ. അച്ചച്ചൻ്റെ സുബ്രു വണ്ടിയിൽ അച്ചച്ചന് പുറയിലുണ്ട്. ഇവിടെ വേണ്ട ഒരു കൊച്ചന് കുഞ്ഞാവിയെ കൊണ്ടൊക്കെ സ്ട്രോളറയിലും പിടിച്ചോണ്ട് വരുന്നുണ്ട് ബാക്കിൽ. ഇതിൻ്റെ സൈഡൊക്കെ കാട് പോലൊക്കെയാണ് കേട്ടോ. നമുക്ക് നല്ല വെള്ളപ്പൂവൊക്കെ ഉണ്ട്, ബ്യൂട്ടിഫുൾ വെള്ളപ്പൂവ്, നല്ല ചെടി എല്ലാം ഉണ്ട് കേട്ടോ. അതേ രണ്ട് കുഞ്ഞു പിള്ളേർ നടന്നു വരുന്നുണ്ട്. നടന്ന് രണ്ടൊരു കുഞ്ഞ് ഒരു കൊച്ചനെ കണ്ടു, സ്ട്രോളറെ കുഞ്ഞിനെയൊക്കെ എടുത്ത് വെച്ച് ഒരു വൈകിട്ട് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ. വൈഫ് ജോലിക്ക് പോവാണെങ്കിൽ ഹസ്ബൻഡ് കൊച്ചിനെ ടേക്ക് കെയർ ചെയ്ത് ഇങ്ങനെ വൈകിട്ട് നടക്കാനൊക്കെ പോകും. ഓക്കെ, ഹായ് ഗായ്സ്, ഞങ്ങൾ ചൂണ്ടിടാൻ പോവാണ്. ഞാൻ എന്തേ ബക്കറ്റ് ഒക്കെ ഉണ്ട്, മീനെല്ലാം കിട്ടും. ഓക്കെ, ജിജോചാച്ചൻ ഓടുന്നുണ്ട് എന്തോ എടുക്കാനാന്ന് പറഞ്ഞിട്ട്. ഗോപുറായിരിക്കും പോകാൻ. മീനെ കിട്ടുവാണ് ഇടാൻ ഞാൻ ബക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാണ്ട് ഇവൻ എന്താ ചൂണ്ടയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കാണിക്ക് ചൂണ്ട, കാണിക്ക് ചൂണ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഫുൾ കാടാ കേട്ടോ, ഫുൾ കാട്. ഇനി ഞാൻ വഴി കാണിക്കാം കേട്ടോ. ലുക്ക് ലുക്ക് ലുക്ക്. ഇതൊരു പാലമാണ്, പാലത്തിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് 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 പോകണം. നല്ല തണുപ്പാണ്, നല്ല കിളികളുടെ ഒച്ച. ഇവിടെ ഒരു അരുവി കണക്കുണ്ട്, അതിനകത്ത് ഒരു കുഞ്ഞരുവി. കാടുകളിൽ കൂടി നിങ്ങൾ അരുവി കാണുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നല്ലൊരു വെള്ളപ്പൂവ്, ബ്യൂട്ടിഫുൾ ഒരു വെള്ളപ്പൂവ്. കാട്ടു റോസേ, കാട്ടു റോസ. ഇവിടെ ആണെങ്കിൽ ഒത്തിരി കാട്ട്, ഇത് ശരിക്കും റോസയാണ്, പക്ഷെ കാട്ടു റോസയാണ് കേട്ടോ. നോക്കൂ, ഈ വെള്ളം ചേറ് പിടിച്ച വെള്ളം. സോ നമുക്ക് ഈ പാലത്തിൽ കൂടെ നടക്കാം. പാലത്തിൽ കൂടി ഇതേ ഒരു കിളി പറന്നു പോകുന്നു. ഹായ് കിളി. പിന്നെ രണ്ടൊരു അപ്പച്ചൻ എക്സസൈസ് ചെയ്ത് നടന്നു വരുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ അപ്പച്ചൻ നടക്കട്ടെ, വ്യായാമം ശരീരത്തിന് എപ്പോഴും നല്ലതാണ്. നമ്മളിതിൽ കൂടി ഇങ്ങനെ നടന്ന് 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 പോവുകയാണ്. മഴ ചാറുന്നുണ്ട്, കൊടയില്ലാത്ത പക്ഷം അത് നമുക്കൊരു പ്രശ്നമല്ല മഴ പെയ്യുന്നത്. അതോ നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ നിറച്ച് പൂവുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പോള പോലത്തതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് കേട്ടോ. ഇത് പോളയല്ല, അതിൻ്റെ പോലത്തെ തന്നെ വെള്ളത്തിൽ വളരുന്നൊരു ചെടിയാണ്. പിന്നെ ഇവിടെ എല്ലാം നിറയെ പ്ലാന്റ്സ് ഉണ്ട്. ഒരു അമ്മച്ചിരി നടന്നു പോന്നു. ആ മഴ പെയ്യുന്നു. ഏ എന്തേ ആ ഇത് കിളിയുടെ കൂടാ കേട്ടോ. കിളിക്ക് ഒന്ന് താമസിക്കാം, നമുക്ക് താമസിക്കാൻ നമ്മൾ വീടുണ്ടാക്കുന്ന പോലെ കിളിക്ക് താമസിക്കാനും ഇവിടെ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീടാണ് ഇതേ, അത് അതിനകത്ത് കിളിയുണ്ടെന്ന് തോന്നുന്നു, കരയുന്നുണ്ട്. ഇവിടെ ഒരു വലിയ കരിങ്കല്ല്. ഇതാണ് കോൺഗ്രസ് ലേക്കിൻ്റെ ഒരു പോർഷൻ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയ കുറേ അരയുന്നുണ്ട് കേട്ടോ. നോക്കിയ താമരപ്പൂവിൻ്റെ ഇതും ഉണ്ട്, താമരപ്പൂവില്ല പക്ഷെ അതിൻ്റെ ചെടിയുണ്ട് നിറച്ച്. മഴ ചാറുന്നുണ്ട്. ദേ ഇവിടുത്തെ വലിയ അരയന്നം, അരയന്നം അരയന്നം പേത്ത. ഓക്കെ ഓക്കെ, ഇത് ഇതാണെങ്കിൽ നമ്മളെ കടിക്കും, കടിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ താറാവിനെ കണ്ടോ, വേറൊരു കളറിലെ താറാവ് പേത്ത. എന്നൊക്കെ ഒരു കുഞ്ഞാവ് നടന്നു വരുന്നു. നമുക്ക് മൂന്ന് കുഞ്ഞു താറാവും രണ്ട് വലിയ താറാവും. നല്ല രസമില്ലേ കാണാൻ. ബൈ ബൈ. ഇത് ഓർമ്മ അവിടെ ഇരിക്കുന്നത്, തനിയെ പോയിരിക്കുന്നു. ഓക്കെ, ഒരു ചായ കൊടുക്കും. ഇത് എൻ്റെ അപ്പു നടന്ന് അങ്ങ് എത്തി, ഞാൻ ഇനി ഓടട്ടെ അങ്ങോട്ട്. ജിജോജാസിനെ എത്തി, ഞാൻ മാത്രം ബാക്കിൽ, കുഴപ്പമില്ല. നമുക്ക് അവരെ തോപ്പിക്കാം, ഓടി തോപ്പിക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നടന്നിട്ട് അവരെ തോപ്പിക്കാം. ഇതാണ് കിളിയുടെ കൂട്. ഓക്കെ, കിളിക്കും താമസിക്കാനൊരു വീട്.
ഹായ് കിളിക്കൂടെ. പിന്നെ ഒരു വെറൈറ്റി ടൈപ്പ് മോളയാണ് ഇത്. നമ്മളിങ്ങനെ ഓടി 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 അവരെ തോപ്പിക്കണ്ടേ, ഞാൻ സ്പീഡിൽ ഓടട്ടെ. ഓടി 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 ഇതിൻ്റെ ഒരു വെയ്റ്റ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 5000 lb. അതായത് വണ്ടി ഒന്നും ഇതിനകത്തോട് ഓടിച്ചുകൊണ്ട് പോകാൻ പാടില്ല കേട്ടോ. സൈക്കിൾ ഓടിക്കാം, അല്ലാതെ വണ്ടിയൊന്നും ഓടിക്കാൻ പാടില്ല. നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും മീൻ പിടിക്കാൻ പാടില്ല, നമ്മളെ പോലീസ് അടിച്ചിട്ട് പോകും. ലൈസൻസ് ഇല്ല, നമ്മൾ പെനാൽറ്റി പേ ചെയ്യേണ്ട വരും. ഓക്കെ, മഴ ചാർന്നു, മഴ ചാർന്നുണ്ട്. അത് വരും, അവര് വണ്ടിയെ വരും. നമുക്ക് ആക്ച്വലി ഇതിനകത്തുനിന്ന് വലിയ മീനെ കാണാൻ പറ്റും, ഇടയ്ക്കൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതോ അവിടെ അനങ്ങുന്നുണ്ട്, അത് മീനാണ്. അനങ്ങ ദൂരെ ഒരു മരം മറിഞ്ഞിട്ട് അതിൻ്റെ വേര് പോർഷനാണിത്, വലിയൊരു വേരോടെ നിൽക്കുന്നു. ഇതുണ്ട് മഞ്ഞത്താമര, ലുക്ക് മഞ്ഞത്താമര, മഞ്ഞത്താമര, മഞ്ഞത്താമര അനങ്ങുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ, അതിൻ്റെ സ്റ്റെമ്മിൽ മീൻ കടിക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ മീൻ ഒന്നും പ്യുവർ വെജിറ്റേറിയൻ മീനാണ്. അപ്പൊ കൂടെ മീനെ നിങ്ങൾ കാണതേ, മീൻ 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 വലിയ മീനാ. കിട്ടുവാണെങ്കി പക്ഷെ അതെന്താ കടിക്കാത്ത, കടിക്കും മീന്. മീനെ കിട്ടി, മീനെ കിട്ടി, നമുക്ക് മീനെ കിട്ടി. പാപവും കിട്ടൂലോ. ഹായ്, എന്താണ് നമ്മുടെ പഴയ ഇന്ത്യൻ കടയുടെ ഓണർ? നോക്ക് നോക്ക്, ഞങ്ങൾ വ്ലോഗ് ചെയ്യുവാ ഇവിടെ, നോക്ക്. ഉണ്ട് കേരള 66 അമേരിക്കൻ വല്ല, ഇന്നും ഫോളോ ചെയ്യണം. ഹായ് ഗായ്സ്, ഇതാണ് നമ്മുടെ മലയാളിക്കാരുടെ പണ്ടത്തെ ഓണർ ചേട്ടൻ. കൊറേ നാളെ കണ്ടിട്ട്. ഹായ് വാ വാ വാ. ഇവരിപ്പൊ ഏറ്റെടുത്തല്ലോ എല്ലാ പോസ്റ്റ് ഓഫീസുകാരൂടെ. ഇപ്പൊ ചേട്ടൊക്കെ എവിടെ താമസിക്കുന്നേ? ഓ അവിടെ തന്നെ അല്ലേ. ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണോ നടക്കാൻ? നോക്കൂ, മീനെ കാണാൻ പറ്റുന്നുണ്ടോ? വലിയ മീന, വലിയ മീൻ. മീനെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് കഴിക്കാതെ പോവാതെ പറയടോ, ഞങ്ങള് കോൺഗ്രസിലേക്ക്. ഞാനും ചൂണ്ടിടുന്നു. അല്ല ഞാനുണ്ട്, ചേച്ചി ഉണ്ട്, ജിജു ചാണു ഉണ്ട്. ഒരു മണിക്കൂറോളം നോക്ക്. കോൺഗ്രസ് ലീഗിന്റെ ഓരോരോ പോർഷൻസ് ആണ്. ഒത്തിരിയും പേര് കണ്ട് നടക്കാനായിട്ട് ഈവനിങ്ങിൽ വരുന്നുണ്ട്, നടക്കാൻ ഓടാനും ചേട്ടന്മാരെല്ലാം ഉണ്ട്. ഫിഷിംഗ് പ്രൊഹിബിറ്റഡ് ഇൻ ദിസ് ഏരിയ. അവിടെ തന്നെ ഫിഷ്, അവിടെ തന്നെ ഞങ്ങൾ ഫിഷ് ചെയ്യൂ. അതെ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്രയാണ് ഞങ്ങളുടേത്. പക്ഷെ നമുക്ക് വരേനെ കിട്ടുവാണെങ്കിൽ പിടിക്കാതിരിക്കും. വരേനെ
കത്തിച്ചിട്ട് കയ്യിലിരിക്കുന്നത് തീറ്റയാണോ? എന്താ കട്ട? പക്ഷെ കുറച്ച് വേറെനെ കിട്ടുമായിരുന്നെങ്കിൽ വേറെ ഉണ്ടോ? വേറെനെ ഇട്ട് കൊടുക്കാന്ന്. നോക്കൂ നോക്കൂ, മീനേ 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 മീനേ. ഓ കഴിക്ക കഴിക്ക കഴിക്ക, വിഴുങ്ങ വലിയ മീനെ, വിഴുങ്ങ. അടുത്ത് വന്നിട്ട് ഓടിപ്പോവാതെ കഴിക്ക എന്റെ മീനെ. നിങ്ങൾ ഭയങ്കര സ്നേഹമില്ല. അയ്യോ നോക്കി, അച്ഛൻ ഒരു വെരേനെ ഇട്ട് കൊടുക്ക അതിനകത്ത്. മാറ്റ അതെടുത്ത് മാറ്റാ, ഇതെടുത്ത് അതെടുക്ക. നമ്മുടെ പീനെ നമ്മൾ ഇത് കുഴിച്ച് മൂടിയിരിക്കുന്നു. സോ നമ്മുടെ മീനെ നമ്മൾ പാത്ത് വെച്ചു. ഞങ്ങൾ ഇതിനെ കൊണ്ട് പോവാണ് പാത്ത് വയ്ക്കാൻ. നമ്മുടെ മീനെ നമ്മൾ ബക്കറ്റിലിട്ടു. സോ ദേ ഒരു ചേച്ചി നടന്നു പോകുന്നു. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട്, നമുക്ക് മീൻ ഒന്നും കിട്ടില്ല. ഇതിനെ പറ്റിച്ച് പിടിച്ച മീനാ കേട്ടോ. പക്ഷെ ഇഷ്ടംപോലെ മീനെ നമുക്കിനകത്ത് കാണാൻ പറ്റും. കിട്ടിയോ? ഇതിനടുത്ത് ഞാൻ കവറില്ലാത്ത വെച്ച. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്ക്. ഒരു മീനെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ മീനെ പിടിക്കാൻ, അതിന് മിനിമം ഒരു 10 സെന്റിമീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ആ മീനെ പിടിച്ചു വെച്ചാൽ അത് പെനാൾറ്റി അടയ്ക്കേണ്ടി വരും. അത് 10 സെന്റിമീറ്റർ ഉണ്ട്, ഉണ്ടുണ്ട്. സോ നമുക്ക് ഒരുമാതിരി വലിപ്പമുള്ള മീനെ മാത്രമേ തൊഴാം. നമ്മുടെ രണ്ട് അച്ഛന്മാരും കൂടെ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയാണ്. ദേ നമ്മുടെ ജിജിക്കുട്ടിയല്ലേ പോകുന്ന. വാ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞങ്ങൾ മീൻ പിടിക്കാൻ വരുന്നോ? ഞങ്ങൾ മീനെയൊക്കെ കാണിക്കാം. വാ ഓടി വാ, അടിപൊളി കടയാണല്ലോ. ഏത് കടയാണ് വാങ്ങിച്ചത്? പോപ്പിയാണ്, ജോൺസൺ. അതെ, കപ്പലണ്ടി വറക്കാണ് മഴയത്ത്. ഉണ്ടുണ്ടുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങള് വിളിച്ചു വരുത്തും പാട്ട് പാടി. ഇനി നമ്മള് ഫിഷിങ്ങിന്റെ അടുത്ത സ്ഥലം തേടി പോവുകയാണ്. നമുക്ക് ഇതേ കാറ്റ്ലൈഡ് ഒക്കെ ഉണ്ട്. കാറ്റ് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരിഞ്ഞ കുടയും. ഇപ്പൊ ഒരു മഴയുടെ ആവശ്യമില്ല. അതെ, കിളിക്ക് താമസിക്കാൻ എന്തോരം കൂടുകളാ. നോക്കി കാടാ, കാട്. ആ കാടിനകത്ത് അവര് മരം മുറിച്ച് ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെയറും ഒക്കെ. ആർക്കിരിക്കാനാണോ? പക്ഷെ നമ്മൾ ഇവിടുന്ന് എന്തോ ചാടി പണ്ട് മീൻ പിടിക്കാൻ പറ്റില്ല. അതിന് മേളിലൊരു വീടുണ്ട്, കാടിനകത്തൊരു വീട്. രണ്ട് പുരുഷന്മാർ ഇതാ മുമ്പിൽ നടക്കുന്നു, രണ്ട് സ്ത്രീകളെ പിൻപിലാക്കിയിട്ട്. നമ്മുടെ നാട്ടിൽ നാച്ചുറലി കാണുന്ന ആമ്പിളാർ എപ്പോഴും ഫ്രണ്ട് നടക്കും, പെൺകാർ എപ്പോഴും ബാക്കി നടക്കും. എന്തുകൊണ്ട് ഒരുമിച്ച് നടന്നുകൂടെ? അത് ആ കാഴ്ചപ്പാട് തീരെ മോശമാണ്, കാരണം അവർക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ടാണ്. കുഞ്ഞു റോസാപ്പൂവി എഴുന്നേറ്റ് നിൽക്ക നോക്ക. അതെ, ആ ഒരു അങ്ങനെ ഒരു പാട്ടിലായിരുന്നു പണ്ട്. ആ എന്റെ ഓടി പോയിട്ട് വേടിക്കുന്ന പിന്നൊരുണ്ട്, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് കളിക്കത്തില്ലേ.
നാപ്പ് ടുഗദർ, ഡൗൺ ടുഗദർ, സൈഡ് ടുഗദർ, അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൻ ദേവൻ ടീ മോഹൻലാലിൻ, എന്തൊക്കെ കളിയായിരുന്നു പണ്ടത്തെ. പിന്നെ സ്റ്റോൺ പേപ്പർ സീസൺ ഒന്നും ഇപ്പം ആര് കളിക്കാറ് പോലും ഇല്ല. ഇല്ല സ്റ്റോൺ പേപ്പർ സീസൺ ഓർഡർ ഈവൻ പ്രശ്നം ഞങ്ങള് പോ. ഓടോടോട് ഞങ്ങൾ ഇനി ഇവരുടെ ഒപ്പം പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഇവരിങ്ങനെ എക്സ്പ്രസ് പോലെ നടന്ന് ഞങ്ങൾ പാവപ്പെട്ട പെമ്പിളാരും ഇത്ര സ്പീഡിൽ എങ്ങനെ നടക്കും അല്ലേ? ഓടിക്കും കേക്കണം. അതെ ഞങ്ങള് ഞങ്ങളുടെ കഷ്ടപ്പാടാ പറയുന്നത്. കൂട്ടുകാരെ കൂട്ടുകാരെ നമുക്കിതാ മീനെ വീണ്ടും കിട്ടി. ബ്ലൂ കാർപ്പ്, ബ്ലൂഗിൽ, ഷേ ബ്ലൂഗിൽ, ബ്ലൂഗിൽ. ഗൈസ് നമുക്ക് വീണ്ടും ഇതാ മീനെ കിട്ടിയിരിക്കുന്നു. അതെ നമുക്ക് വലിയൊരു മീനെ കിട്ടി. അത് വേണ്ട ഭയങ്കര പെടച്ചിലാണ്. പോത്തില്ല കുഞ്ഞ അത് കൊഴപ്പില്ല. കളയണോ? മറ്റവന്മാര് വരണം, നന്നാ കൊള്ളണം. എടാ നമുക്ക് അതിനെല്ലാം വളർത്താടാ. ബാസ്കറ്റ് വാങ്ങി ശരിയാക്കിട്ട് എന്തോ അളവ് എന്താ എന്നെ പറഞ്ഞ 10 സെന്റിമീറ്റർ. അതിന് സെന്റിമീറ്റർ കൊണ്ട് നടക്കണം. ചറപ്പറ മീനാ മകദ. ഗൈസ് ഞങ്ങൾക്ക് ഇതാ ചറപ്പറ മീൻ. കാണിക്കും ജിജി, ജിജി കാണിക്കും. ഇതേ വീണ്ടും നമുക്ക് ബ്ലൂഗിൽ കിട്ടിയിരിക്കുന്നു. വീണ്ടും ബ്ലൂഗിൽ കളഞ്ഞു. അപ്പൊ ചറപ്പറ മീനെ കളഞ്ഞോണ്ടിരിക്കുകയാണ്. ഗൈസ് പോയോ? ഞങ്ങൾക്ക് മനസ്സാക്ഷി തോന്നി. കൂടുതലായി മനസ്സൊലിവ് കൂടിക്കൂടി ഉള്ള മീനെല്ലാം കളഞ്ഞോണ്ട്. മീന് വലുതൊന്നും വന്ന് കുത്തിയാ പോലെ. വീണ്ടും കുഞ്ഞാപ്പുറ മീനുകളെ ഞങ്ങൾ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് ഞങ്ങൾക്ക് ദ്രോഹിക്കാനും. പോ പോ പോ, ഞങ്ങൾ എല്ലാത്തിനും റിലീസ് ചെയ്യുവാണ്. വീണ്ടും വീണ്ടും ആ വീണ്ടും കുഞ്ഞുമീനാണോ? ചറപ്പറ ചറപ്പറ ഇതാ മീൻ പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പോയൊരു വീട്ടിൽ പൊളിച്ചിരുന്നോളാം. നല്ല രീതിയിൽ വലിയ വായുള്ള ഈ വാ മുറിയുന്ന വിടുന്നവരൊക്കെ അങ്ങ് ദൂരെ പോകും. അടിപൊളി കൊത്ത് 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 കൊത്ത്. എല്ലാം മീനും വീട്ടിൽ കയറി. 6 മണി മക്കളെ വാ പ്രാർത്ഥിക്കാൻ സമയം. ബൈബിള് വായിക്കേ.
കിട്ടി, വീണ്ടും കിട്ടി. ആ അത് ഇച്ചിരി വലിയ എടാ, ഇപ്പൊ എത്ര കുഞ്ഞിനെ കിട്ടി. ഒരു അക്കോറി ഉണ്ടായിരുന്നെങ്കിൽ വളർത്താറുന്നു, തീറ്റി കൊടുത്ത് വലുതാകുമ്പോ കഴിക്കായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ, ഒരു നെറ്റ് കെട്ടി വളർത്താറു. Okay, I have a YouTube channel. Can you please subscribe that one? Yeah, of course. Yeah. Yeah. What's your name? I'm Say Vinny. Hi. Hi. Hello. Oh, God. It's, am I famous now? Yeah. All right. What's the YouTube channel? It's like Kerala 66. Spell it. M-I. Yeah, no. Kerala. K-E. Oh, uh-huh. R-A-L-A. 66. Yeah. Can you please search it? Sisters? Yes, this one. That's you? Yeah. That's my sister. Oh, okay. You can subscribe it. I just did it, yep. This one too. Oh, you can't. No, it's gone to something else. Oh, that's why I have it off. I just turned it on. Yeah, okay. All right, great, awesome. Yeah, I'll watch. Thank you. Yeah, take care. Nice to meet you. Yeah, nice to meet you too. അവനെടുക്കാൻ പാടില്ലമ്മേ. അങ്ങനെ അപ്പൊ നമ്മളിന്ന് നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് കുറെ മീന് കിട്ടിയാണ്, മീൻ എല്ലാം കാണിക്കാം. അപ്പൊ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു. ഇനി എന്താ, ഇനി വീട്ടിൽ പോയി. എല്ലാരും അറിയാലോ, പപ്പ മല്ല, പപ്പ മമ്മി, ജിജോ ചാച്ചി, സീനാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അപ്പുക്കുട്ടൻ, ജിജിക്കുട്ടി, അഞ്ചുകുട്ടി, ഞാൻ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് കുറെ മീൻ കിട്ടി. ഏതൊക്കെയായിരുന്നു? എന്തൊക്കെയോ മീൻ കിട്ടി. ഞങ്ങള് മീനെ കാണിക്കാൻ കേട്ടോ, പേരൊന്നും അറിയത്തില്ല. പിന്നെ കാണിക്കുന്നില്ല. കുഞ്ഞുമീനെ കിട്ടിയ കുഞ്ഞുമീനെല്ലാം ഞങ്ങള് കളഞ്ഞു. വലിയ മീനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. മീനെല്ലാം ഞങ്ങള് വിശദമായിട്ട് കാണിക്കും. അപ്പൊ നമ്മൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ും. അപ്പൊ ഗായ്സ്, നമ്മൾ പിടിച്ച എല്ലാ മീനും ഇവിടെ ഉണ്ട്. അതെ, വണ്ടി നിർത്തി വാങ്ങിക്കണം. കുട്ടനായിട്ട് വിൽക്കുന്ന പോലെ ഞങ്ങൾ വിൽക്കാൻ പോകും. വണ്ടി നിർത്തി വാങ്ങിക്കണം. ഇതൊക്കെ ഞങ്ങൾ പിടിച്ച മീനാ. നോക്കാം, അതെ, $300 $300 പിടക്കുന്ന മീൻ. ഇങ്ങനെ ചാടല്ലേ, പാവല്ലേ ചേച്ചി.